പട്ടികവർഗ്ഗ വിഭാഗത്തിന് സംവരണം ചെയ്ത മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ മുൻ മന്ത്രി പി കെ ജയലക്ഷ്മി തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും മാനന്തവാടിയിൽ മത്സരിക്കാമോ എന്ന് ഐ സി ബാലകൃഷ്ണനോട് ആരാഞ്ഞെങ്കിലും ബത്തേരി എന്ന നിലപാടിലാണ് അദ്ദേഹം ജയലക്ഷ്മിയെ ഡി സി സി പ്രസിഡന്റാക്കി ഇടവക ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉഷാ വിജയനെ മത്സരിപ്പിക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട് മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തിനാലായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ടായിരുന്നു പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിൻ്റെ ആധിപത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അത്ര നേട്ടമുണ്ടായില്ലെങ്കിലും പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാകുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ മുൻമന്ത്രി പി കെ ജയലക്ഷ്മി മത്സരിക്കാൻ പ്രാഥമിക ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിക്കാൻ ജയലക്ഷ്മിയും കഴിഞ്ഞിട്ടുണ്ട് താഴെ തട്ടിലേക്ക് അതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിന്റെ ആരും ആയിക്കോട്ടെ വൈ ആരും ആയിക്കോട്ടെ മത്സരിച്ചാൽ നല്ല വിജയ സാധ്യത ഈ മണ്ഡലത്തിലുണ്ട് ആ കാര്യത്തിൽ തർക്കമില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എതിർഗ്രൂപ്പിലെ ചില കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ജയലക്ഷ്മി ശ്രമിച്ചെന്ന പരാതി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കയ്യിലുണ്ട് ഈ ഗ്രൂപ്പ് വഴക്കാണ് മാനന്തവാടിയിൽ കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളി ഇത് പരിഹരിക്കാൻ ജയലക്ഷ്മിയെ ഡി സി സി പ്രസിഡന്റാക്കി മറ്റൊരാളെ മത്സരിപ്പിക്കുന്ന കാര്യവും കോൺഗ്രസ് ആലോചിക്കുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളാകണം വയനാട് ഡി പ്രസിഡന്റ് എന്ന രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമാണ് ഈ പരിഗണനയ്ക്കാധാരം ഐ സി ബാലകൃഷ്ണനെ ബത്തേരിയിൽ നിന്ന് മാറ്റി മാനന്തവാടിയിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തിയെങ്കിലും പറ്റില്ലെന്ന് ബാലകൃഷ്ണൻ കെ പി അറിയിച്ചു ഇതോടെ മാനന്തവാടിയിൽ ജയലക്ഷ്മി അല്ലെങ്കിൽ ഇടവകം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉഷാ വിജയനാകും മുൻഗണന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഒ ആർ രഘു അടക്കമുള്ളവരുടെ പേരും സജീവ പരിഗണനയിലാണ് ജെയ്സൻ മണിയങ്ങാട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് വയനാട്